വിവരം. അതേസമയം രഞ്ജിത്തിനെതിരെ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മോശമായി തന്നോട് പെരുമാറി എന്ന രീതിയിലാണ് യുവാവിന്റെ വാക്കുകൾ. 2012 ഇത് സംഭവിക്കുന്നത്. ഞാന് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂക്ക് കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോണത്. അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മമ്മൂക്ക് എന്നെ കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബിയസ്ലി നമുക്കത് ഹാപ്പി ആണല്ലോ. അപ്പം ഞാൻ ആ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ സമയത്ത് ഉള്ളിൽ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയും കാവ്യ മാധവനും അവരെല്ലാം ഇപ്പുറത്തെ സൈഡിൽ. അപ്പം ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു, എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ, അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളിൻ്റെ അടുത്ത് അങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു. അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടർ ആയിരുന്നു. കാരണം അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ നമ്പർ വാങ്ങിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓഡിഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പോകണം, വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്, ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം ഒഫ്കോഴ്സ് ഞാൻ 21 ആ സമയത്ത് 21-22 ഏജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അവരെന്നെ വിസിറ്റേഴ്സ് അലൌഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക്. കാരണം എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ രഞ്ജിത്ത് സാറെന്നൊന്നും വിളിക്കുന്നില്ല, ബിക്കോസ് ദ വേ ഹൗ ഹീ ട്രീറ്റഡ് മീ അതൊരിക്കലും ഹീസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട്, കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്, ഇതൊരു 4-5 star പ്രോപ്പർട്ടിയാണ്, അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി 4th floor ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു, കുറച്ച് നെർവസും ആയിരുന്നു. ശ്രീമതി ആദിരാജ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം. വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ച യുവാവിന്റെ വാക്കുകളായിരുന്നു. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, ഈ മുകേഷിനെതിരായ പരാതി, ക്ഷമിക്കണം, രഞ്ജിത്തിനെതിരായ പുതിയ പരാതികൾ, പുതിയ പുതിയ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതുതായി ഒരു യുവാവിന്റെ ആരോപണമാണ് വന്നിരിക്കുന്നത്, അതായത് 2012 നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരായി ആ നടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അതിനെ ബേസ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പിന്നാലെ ഒരു യുവാവ് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും?
ബംഗാളി നടിയുടെ പരാതി വരികയും രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിൽ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ യുവാവ് മറ്റൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2012 ഈ പരാതിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായതെന്നാണ് ഇയാൾ പറയുന്നത്. രഞ്ജിത്തിന്റെ ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ രഞ്ജിത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയും പിന്നീട് രഞ്ജിത്ത് ഒരു ടിഷ്യൂ പേപ്പറിൽ അദ്ദേഹത്തിന് നമ്പർ എഴുതി നൽകുകയും പിന്നീട് മെസ്സേജ് അയക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് തന്നോട് ബംഗളൂരുവിൽ എത്താൻ പറയുകയും താൻ അതീവ രഹസ്യമായി ഈ ഹോട്ടൽ അധികൃതരെയും മറ്റുമൊക്കെ കണ്ണുവെട്ടിച്ച് ഹോട്ടലിനുള്ളിലെത്തി ഈ പിന്നീട് രഞ്ജിത്ത് വളരെ മോശമായ പെരുമാറ്റമാണ് തന്നോട് രഞ്ജിത്തിൽ നിന്നും ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം രഞ്ജിത്ത് തന്റെ നഗ്ന ഫോട്ടോകൾ എടുത്ത് രഞ്ജിത്തിന്റെ കാമുകയായ നടിക്ക് അയച്ചു കൊടുത്തു എന്ന ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് സിനിമയിലെ നായികയായ കാവ്യ മാധവന് വാട്സാപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ അന്ന് തന്നെ താൻ ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു കുറിപ്പ് എഴുതിയിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. എന്നാൽ അത് വായിച്ചതായി തനിക്ക് മനസ്സിലായി, പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് തന്റെ കൈവശമുള്ള ഏറ്റവും പ്രധാന തെളിവ്. 2012 തന്നെ അയച്ച ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ചാറ്റാണ് ഏറ്റവും വലിയ തെളിവെന്ന് യുവാവ് പറയുന്നു. ഒപ്പം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇടവേള ബാബുവിന് ഇത് ചൂണ്ടിക്കാട്ടി ഒരു മെസ്സേജ് അയച്ചെങ്കിലും അതിനുള്ള മറുപടി തന്റെ നഗ്ന ഫോട്ടോകൾ എനിക്ക് കൂടി അയച്ചു തരുമെന്ന് ഇടവേള ബാബു പറയുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും മലയാള സിനിമയിലെ മറ്റ് ചില നടന്മാർക്ക് കൂടി നിന്നെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ രഞ്ജിത്ത് തന്നോട് പറഞ്ഞതായി ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. അവർ പലരും ഇപ്പോൾ ഈ നടിമാരുമായുള്ള വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസിനെ നേരിടുന്നവരാണ് എന്നും പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ യുവാവിന്റെ മൊഴി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്നലെ തന്നെ ഇമെയിലായി പരാതി അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് യുവാവ് പറയുകയും ചെയ്തിരുന്നു. 2012 മുതൽ കടുത്ത മാനസിക വിക്ഷോഭത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പല കോണുകളിൽ നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് താൻ ഈ കാര്യങ്ങൾ വൈകിയെങ്കിലും തുറന്നു പറയുന്നതും പരാതി നൽകുകയും ചെയ്യുന്നതെന്നും ഈ യുവാവ് പറയുന്നുണ്ട്. പക്ഷേ യുവാവിന്റെ മൊഴികളുമായി ബന്ധപ്പെട്ട നിരവധി പൊരുത്തക്കേടുകൾ പ്രഥമദൃഷ്ടിയ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ കോഴിക്കോട് ഉണ്ടായിരുന്ന ആളെ ഫ്ലൈറ്റ് കയറ്റി ബംഗളൂരുവിൽ എത്തിയ ശേഷം താജ് പോലെ അങ്ങേയറ്റം സുരക്ഷാ നടപടികൾക്കുള്ള ഒരു ഹോട്ടലിൽ നുഴഞ്ഞു കയറി 4-ാം നിലയിലേക്ക് എത്തുകയും രഞ്ജിത്തിനെ കാണുകയും പിന്നീട് അവിടുന്ന് പുറത്തിറങ്ങുകയും ചെയ്യുന്നതൊക്കെയുള്ള അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ തെളിവുണ്ട് എന്നാണ്. അതായത് ഈ കാവ്യ മാധവന് അന്ന് 2012 അയച്ച മെസ്സേജിൽ താൻ ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്ന് പറയുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ മെസ്സേജ് റിട്രീവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചാൽ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ തെരച്ചിൽ നടത്തിയാൽ ഈ മെസ്സേജ് കണ്ടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്തായാലും പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി വിളിക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതാണ് രഞ്ജിത്തിനെതിരെ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അനീഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ, ഈ യുവാവിന്റെ കയ്യിൽ ഇപ്പോൾ സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അന്വേഷണ സംഘത്തിന് മൊഴി നൽകും, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ ആ മെസ്സേജുകൾ, തെളിവായ മെസ്സേജുകൾ റിട്രീവ് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് പുറത്തു പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു അനീഷ്. തീർച്ചയായും രണ്ട് തെളിവുകളാണ് തന്റെ പക്കൽ ഉള്ളതായി യുവാവ് പറയുന്നത്. ഒന്ന്, ഈ കാവ്യ മാധവന് ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ അയച്ച ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയുള്ള ഒരു പരാതി, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ്. മറ്റൊന്ന്, ഇടവേള ബാബുവിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയച്ച വാട്സാപ്പ് മെസ്സേജുകൾ, ആ മെസ്സേജിൽ കൃത്യമായി ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇടവേള ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം മോശമായിരുന്നു. താൻ ഇടവേള ബാബുവിന് കൂടി വഴങ്ങി നൽകണമെന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. ഒപ്പം തൻ്റെ നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ ഇടവേള ബാബു ചോദിച്ചു എന്നും യുവാവ് ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇതിനും ഈ തെളിവുകൾ, ഈ മെസ്സേജുകൾ മറ്റുമൊക്കെ കാണിക്കാൻ പറയുമ്പോൾ താനത് ഒക്കെ വീണ്ടെടുത്ത് അന്വേഷണ സംഘത്തിന് നൽകാമെന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് യുവാവ് മാറിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് തനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ
അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. പല ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ തനിക്ക് ആ സമ്മർദ്ദങ്ങളുമുണ്ട്. പക്ഷേ താൻ ഇതൊന്നും വകവെക്കുന്നില്ല. കാരണം താൻ അത്രമേൽ സമ്മർദ്ദം ആ സമയത്ത് അനുഭവിച്ചിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നൊരു കണക്കുകൂട്ടലാണ് തനിക്കുണ്ടായിരുന്നത്. ഒപ്പം ഈ സിനിമയിലെ ഏറ്റവും പ്രമുഖരായ സംവിധായകനാണ്. സർക്കാർ തലത്തിൽ പോലും വലിയ പദവികൾ ലഭിച്ചിരിക്കുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് താൻ ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന ഉറച്ച ബോധ്യമായിരുന്നു തനിക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും, അല്ലെങ്കിൽ തന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന കുറ്റബോധം ഈ കാര്യങ്ങളിൽ പരാതി നൽകുമ്പോൾ മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ നിയമ നടപടികൾ ഇക്കാര്യത്തിൽ വേണം. അതായത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ പോലും ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് മലയാള സിനിമയിലെ പലരും വളർന്നിരിക്കുന്നുവെന്ന് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്നതും തന്റെ കടമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും SIT ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ പേരാമ്പ്ര സ്വദേശിനിയായ ഒരു ജൂനിയർ നടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആളുടെ ഭാഗത്തു നിന്നും ചില മോശം പരാമർശങ്ങൾ ഉണ്ടായതായി നമ്മളോട് അടക്കം വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കുട്ടിയെ നേരിട്ട് ബന്ധപ്പെടുകയും പരാതി വാങ്ങുകയും ചെയ്തിരുന്നു. ആ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ഇന്ന് 12 മണിക്ക് പേരാമ്പ്രയിലെ ആ കുട്ടിയുടെ വീട്ടിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് SIT കോഴിക്കോട് ജില്ലയിലേക്കും എത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആ യുവാവ് അയച്ച ഇമെയിലിൽ എന്ത് നടപടി ഉണ്ടായി, ഈ യുവാവ് പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിന്? അങ്ങനെയെങ്കിൽ യുവാവിനോട് പ്രത്യേക അന്വേഷണ സംഘം യുവാവിൽ നിന്ന് മൊഴിയെടുക്കുമോ? അങ്ങനെ നമുക്ക് വിവരങ്ങളുണ്ടോ? തീർച്ചയായും ഇന്ന് മൊഴിയെടുക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കാരണം ഇന്നലെ വൈകുന്നേരമാണ് ഈ യുവാവ് SIT പരാതി അയച്ചിരിക്കുന്നത്. ഇമെയിലാണ് പരാതി അയച്ചിരിക്കുന്നത്. പരാതിക്കൊരു മറുപടി ഇന്നലെ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇന്ന് ഒരു ഓഫീസിലെയും ഒക്കെ എത്തുമ്പോൾ, ഈ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കൊക്കെ എത്തുന്ന സമയം എത്തുമ്പോൾ ഒരുപക്ഷെ പരാതിക്ക് മറുപടി ലഭിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ ആദ്യ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യണം. FIR എടുത്ത് നടക്കുമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. ഇതിനുശേഷമാവും യുവാവിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം എത്തുകയോ അദ്ദേഹത്തെ വിളിപ്പിക്കുകയോ ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്ന് ഈ പരാതി നടക്കുന്ന കാലത്ത് തനിക്ക് 22 വയസ്സായിരുന്നു എന്ന് ഈ യുവാവ് പറയുന്നുണ്ട്. ഇപ്പോൾ 32 വയസ്സായ ആളാണ്. അദ്ദേഹം ഒരു ഹോട്ടൽ ജീവനക്കാരൻ കൂടിയാണ്. അന്ന് സാമ്പത്തിക നിലയൊക്കെ ഏതാണ്ട് മെച്ചപ്പെട്ട നിലയിലൊക്കെ ആയിരുന്നു. സിനിമയിലേക്ക് കയറണമെന്ന, അല്ലെങ്കിൽ ആ സിനിമാ നടനാവണമെന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ബംഗളൂരുവിലേക്ക് ഈ രഞ്ജിത്ത് വിളിച്ചപ്പോൾ പോകേണ്ടി വന്നത്. അന്ന് ഫ്ലൈറ്റ് പിടിച്ചാണ് താൻ സംവിധായകനെ കാണാനായി ബാംഗ്ലൂരിൽ പോയത്. വലിയ പ്രതീക്ഷകളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ച് വാഹനം കയറുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ച് ബംഗളൂരിൽ നിന്നും മടങ്ങുമ്പോൾ താൻ മാനസികമായി തന്നെ ആകെ തകർന്നു കഴിഞ്ഞിരുന്നു. തലേ രാത്രിയിൽ വലിയ സ്നേഹത്തോടു കൂടി ഇടപെട്ട രഞ്ജിത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ എത്രയും വേഗം സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യണമെന്ന, അല്ലെങ്കിൽ എത്രയും വേഗം താൻ ആ മുറി വിട്ടുപോകണമെന്ന തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. പണം നൽകി തന്നെ പ്രതിഫലമായി തനിക്ക് പണം നൽകാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തു. അത് തനിക്ക് അങ്ങേയറ്റം മാനസികമായി തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ഈ ടാജിലെ മറ്റുമൊക്കെയുള്ള പരിശോധനകൾ നടത്തിയാൽ പോലും, അല്ലെങ്കിൽ ടാജിലെ സന്ദർശക രജിസ്റ്റർ ഒന്നും പരിശോധിച്ചാൽ പോലും ഇങ്ങനൊരു യുവാവുള്ളതായി മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്നും തന്നെ വ്യക്തമാണ്. റെസ്റ്റോറൻറ്റ് വഴി കയറി സ്റ്റെയർകേസ് കടന്ന് ആരുടെയും കണ്ണിൽ പെടാതെയാണ് താൻ രഞ്ജിത്തിൻ്റെ മുറിയിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തലിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഒപ്പം ഈ കാവ്യ മാധവന് അയച്ച മെസ്സേജ്, ആ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇന്നലെ തിരഞ്ഞെങ്കിലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിശദമായ പരിശോധന ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി നടത്തണം എന്നും അദ്ദേഹം വിവരങ്ങൾ നൽകിക്കൊണ്ട്. ഇപ്പോൾ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മാം.